അപരാധക്കാരന്റെ സാജു തുടർന്ന് അപരാധക്കാരന്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ മണ്ഡലത്തിലുടനീളം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളത് ആ വീഡിയോ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു കറപ്റ്റ് പ്രാക്ടീസ്, ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമുള്ള ഒരു കറപ്റ്റ് പ്രാക്ടീസ് ഈ ഒന്നാം എതിർകക്ഷി അതായത് വിജയിച്ച ആൾ എം എൽ എ നടത്തി എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടും അദ്ദേഹത്തിന്റെ അറിവോടും കൂടിയാണ് അത് പിന്നെ ഉണ്ടാക്കിയതും അത് മണ്ഡലത്തിലുടനീളം പ്രചരിപ്പിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം അദ്ദേഹം ഇനി എം എൽ എ ആയി തുടരാൻ അർഹനല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് 2016 മെയ് മാസത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കോടതി അസാധുവാക്കുകയാണ് ചെയ്തത്. ആ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. കാരണം ആ ഒരു രീതിയിലേക്കുള്ള പിന്നെ ഒരു ചർച്ച പിന്നെ അതിന്റേതായ ഒരു ഗൗരവത്തിൽ പോയിട്ടില്ല. കാരണം ഇവിടെ നടന്നിട്ടുള്ളൊരു ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ പിന്നെ ഡോക്യുമെന്ററി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അത് ആളുകൾ കണ്ട ആളുകൾ മൊബൈലിൽ പോലും പകർത്തിയാണ് ഈ സംഗതികൾ പിന്നെ ജനങ്ങൾക്കിടയിൽ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏജന്റ് അദ്ദേഹം എ അരവിന്ദൻ ഇലക്ഷന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പ് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള പരാതി കൊടുത്തിരുന്നു. ആ പരാതിക്ക് ശേഷവും ഇവർ പല മേഖലകളിലും ഇത് കാണിച്ചു കഴിഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഒരു കറപ്റ്റ് പ്രാക്ടീസായി കോടതി അംഗീകരിക്കുകയാണ്. അതോടൊപ്പം വിധി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി എന്താണ് അതിന്റെ തുടർ നടപടികൾ? എങ്ങനെയാണ് നിയമസഭാ നടപടികൾ പങ്കെടുക്കാൻ കഴിയുമോ? എന്താണ് വിധി താൽക്കാലികമായി കോടതി പിന്നെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് നിയമസഭാ നടപടികൾ പിന്നെ പങ്കെടുക്കാൻ എന്നാൽ വോട്ടിംഗ് റൈറ്റോ അതുപോലെ തന്നെ ആനുകൂല്യങ്ങളോ വാങ്ങാൻ കഴിയില്ല. ഇനി അവർക്കുള്ള മാർഗം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ തെരഞ്ഞെടുപ്പില് കൊടുവള്ളി നിയോജക മണ്ഡലത്തില് ഒരു പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ചെയർമാനാണ്. എനിക്ക് കൺവീനർ എനിക്ക് ആ സമയത്ത് ഈ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ള അറിവ് കിട്ടിയത് പറയാറുണ്ട്. ഞങ്ങളുടെ മണ്ഡലം ചെയർമാനായ എ അരവിന്ദനെ ഞാൻ ആ സമയത്ത് വിളിച്ചറിയിക്കുകയും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മണ്ഡലം യു ഡി എഫിന്റെ ചെയർമാൻ കോഴിക്കോട് ജില്ലാ കലക്ടർക്കും അതുപോലെ താമരശ്ശേരി DYSP കൊടുവള്ളി CI കൊടുവള്ളി സബ് ഇൻസ്പെക്ടർ എന്നിവർക്ക് രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പോലീസ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാഹളത്തിൽ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഇവരിത് ഈ ക്ലിപ്പ് മുഴുവനും അവരുടെ കുടുംബയോഗങ്ങളിലേക്ക് മാറ്റി. അങ്ങനെ യഥാസമയം ഞങ്ങൾക്ക് ആ കുടുംബയോഗത്തിൽ നിന്നത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. വീണ്ടും അവര് ഒരു ദിവസം കഴിഞ്ഞ് പോലീസ് പിറകിലില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും വ്യാപകമായി 2016 മെയ് മാസം 10 മുതൽ 13 ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളും ജനം കൂടുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വ്യാജ പ്രചരണം നടത്തി. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ തോറ്റത് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചത്. ഇപ്പോ നിങ്ങളുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടു. എന്തൊക്കെ ഡോക്യുമെന്റാണ് നിങ്ങൾ ഇതിനകത്ത് ഹാജരാക്കിയത്? ഇത് നേരത്തെ അഡ്വക്കേറ്റ്സ് പറഞ്ഞതുപോലെ മുമ്പ് ഇദ്ദേഹം നേരത്തെ ഇപ്പോ എം എ റസാഖ് മാസ്റ്റർ എന്ന് പറഞ്ഞ രണ്ടാം സ്ഥാനാർത്ഥി അതായത് ഇപ്പോഴത്തെ എം എൽ എക്കെതിരായി മത്സരിച്ച് അദ്ദേഹം SJRY പദ്ധതി പ്രകാരം അദ്ദേഹം ഒരു വീടിന് കൊടുത്ത ഗുണഭോക്താവിന്റെ 12,000 രൂപ തട്ടിയെന്നാണ് വ്യാജമായി ജനങ്ങളിടയിൽ അത് ജനങ്ങൾ വോട്ടർമാരുടെ പ്രചരിപ്പിച്ചത്. മാത്രമല്ല അന്ന് ഈ കേസ് കൊടുത്ത അദ്ദേഹത്തെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ നടത്തി. അദ്ദേഹത്തിന്റേതായ ഒരു വാക്ക്, ദൈവം ഉറപ്പൂല ഇദ്ദേഹം ജയിച്ചാൽ, ഇദ്ദേഹം ജയിക്കാൻ പാടില്ല, ഇദ്ദേഹം ഇങ്ങനെ ഈ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാജമായി ഒരിക്കലും ഒരു മനുഷ്യനും അദ്ദേഹത്തെ ആ രൂപത്തിൽ കാണുന്ന ആ മണ്ഡലത്തിൽ ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനത്തെ ഒരാളെ ഈ രൂപത്തിൽ ഈ സ്വഭാവത്തിലേക്ക് അവർ പോയതാണ്.